ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലിന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുപ്പി കൊണ്ടൊരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മതിലൊക്കെ ചെറുക്കൂട്ടാന്ന് പറഞ്ഞിട്ടാണ്ട് അപ്പോൾ ആ പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയായി തിക്കായി വളർന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ തന്നെ സിറ്റൌട്ടിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ നിറയെ പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് അത് നല്ല തി കായ് നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ചെടികളൊക്കെ ഞാൻ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ട്ടോ ഞങ്ങളുടെ വീട് വീടിൻ്റെ ഗേറ്റിൻ്റെ ട്ടോ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടിയില്ല ഇതിലാണ് റോഡ് റോഡിൻ്റെ ഈ സൈഡിലായിട്ടുള്ള മതിൽമേലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിന് ഓരോ ചെടികളായിട്ട് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുത്തൊരു പ്ലാന്റ്സ് കണ്ടില്ല ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൽ ഇതാക്കണം കണ്ടിട്ടില്ലേ ബേബീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒന്നും മേലേ വന്നിട്ടുള്ളു കേട്ടോ ഇതൊക്കെ ബേബീസൊക്കെ വരാനായിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് മാസത്തോളം ഞാൻ ഈ പ്ലാന്റ്സുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുട്ടോ അപ്പോൾ ഇത്രയും ഭംഗിയിലും ഇനി അടുത്തത് നോക്കാം ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ അതൊക്കെ നല്ല തിക്കായി നല്ല ഭംഗിയായി നിൽപ്പുണ്ട് കണ്ടില്ലേ അടുത്തത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ കരിഞ്ഞുപോലെ നിൽപ്പുണ്ട് ഇതൊരു കാലം കഴിഞ്ഞാൽ അത് പറ്റ പോകട്ടോ പിന്നെ മഴക്കാലത്തൊക്കെ ഇക്കാര്യം അതിങ്ങനെ മുളച്ചു വരിക അപ്പോൾ അതാണ് കേട്ടോ ഈ പ്ലാന്റ് ഇങ്ങനെ ഇനി അടുത്ത പ്ലാന്റ് നോക്കാം ഇത് റിയോ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഒറ്റ തൈയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കിയേ നിറയെ ബേബീസൊക്കെ വന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അടുത്തതും ഈ ഒരു ആണ് ഇതിൻ്റെ പേരിപ്പോൾ എന്താ എനിക്കറിയില്ല ഇതും അന്ന് ഒരു പ്ലാൻസ് ഒക്കെ വെച്ച് കൊടുത്തതായിരുന്നു അപ്പോൾ നിറയെ ബേബീസൊക്കെ ആയിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്തത് റൂബി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ അവസ്ഥ നോക്കിയേ ഇതൊക്കെ നല്ല ഭംഗിയിലായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യലുണ്ട് എന്നാലത് തിക്കായി ഇങ്ങനെ നിൽക്കുകയുള്ളൂ പിന്നെ ഇതൊന്നും പാടെ പ്രൂൺ ചെയ്യണം പിന്നെ ഈ ഒരു പ്ലാൻസിൻ്റെ പേരറിയില്ല കേട്ടോ ഇതൊക്കെ ലോണൊക്കെ സെറ്റ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻസാണ് ഇതിന് ഒരു ചെറിയ മഞ്ഞ പൂക്കൾ കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതും നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അടുത്ത ആണ് ഇതിൻ്റെ പേരിപ്പോൾ എന്താ ഞാൻ മറന്ന് പോയിട്ടോ അപ്പം ഇതും നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് അടുത്തത് നമ്മുടെ ടോറേനിയൻ ചെടിയാണ് കേട്ടോ ഇതിന് എന്താ ഫ്ലവറൊക്കെ ഇട്ട് നിൽപ്പുണ്ട് അടുത്തതായിട്ട് ഒരു ഫേണാണ് കേട്ടോ ഈ ഒരു ഫേണൊക്കെ അതാണ് ഒറ്റ ഒരു ചെറിയ പീസ് വെച്ച് കൊടുത്തതേനു അപ്പൊക്കെ നല്ല ഭംഗിയിൽ ബുശിയായി നിൽപ്പുണ്ട് കണ്ടില്ലേ പിന്നെ അടുത്ത ആണ് പ്ലാൻസാണ് സിംഗോണിയം സിംഗോണിയത്തിൻ്റെ ഈയൊരു വെറൈറ്റിയാണ് കേട്ടോ ഒരു വൈറ്റ് ലൈനൊക്കെ ഉണ്ടായിട്ട് ഒരു ആണ് അപ്പോൾ അതും ഇതുപോലെ നല്ല ഭംഗിയായി വളർന്നിട്ടുണ്ട് ഇനി ഇതാക്കണോ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഹാങ് ചെയ്തു വരുന്ന പ്ലാൻസാളാണ് വെച്ച് കൊടുത്തിരുന്നത് അപ്പം അതൊക്കെ ഒന്ന് കാണാം ഈ ഒരു ചെടി കണ്ടില്ലേ അത്ര എത്രത്തോളം വലിപ്പം വെച്ചിട്ടുണ്ട് ട്ടോ ഇത് ഞാൻ നല്ലോണം ലെങ്ത്ത് ഉണ്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് കൊടുത്തതാണ് അടുത്തത് ടാങ്കിൾഡ് ആണ് ട്ടോ ഈ ഒരു പ്ലാന്റ് ഇതും തന്നെ നല്ലോണം നീളം വെച്ചിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട് ട്ടോ അടുത്തത് തെറ്റിൽ വൈൻ വയനാണ് ഇതൊരു മഞ്ഞ കളറായിട്ടുണ്ട് കാരണം ഇങ്ങോട്ട് നല്ല സൂര്യപ്രകാശം തട്ടുട്ടോ വെയിൽ തീരെ പറ്റാത്തതാണ് ഈ ഒരു പ്ലാന്റ്സുകൾക്കൊക്കെ അപ്പം ഇങ്ങോട്ട് നല്ല വെയിലാണ് അതുകൊണ്ടാണ് അതിന്റെ കളർ അങ്ങനെ മാറിപ്പോയിട്ടുള്ളത് ഇത് മറ്റൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ അതൊരു ഫ്ലവർ ചെയ്യുന്ന ആണ് ഇപ്പോൾ അതിമ ഫ്ലവർ ഇല്ല ഇതൊന്നും തന്നെ ലെങ്ത് ആയിട്ടുണ്ട് വിലയറുണ്ടായിരുന്നു കേട്ടോ അതിലെ റോട്ടിൽ കൂടെ ആടുകളൊക്കെ പോകുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ കടിയും കടിച്ചു പോവും അടുത്തതാണ് വാട്ടർ മെലൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ രണ്ടില്ല വെയിലായിട്ട് ക്ലിയർ തോന്നണില്ല ഇതിന് ഇല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന് സ്ലോ ആണ് അത് പതുക്കെ പതുക്കെ വളരുള്ളൂ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഞാൻ ആദ്യം വേറെ പ്ലാന്റ്സ്ന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോയപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ അത് മാറ്റി കൊടുത്തിട്ട് പിന്നെ അടുത്തത് വേണ്ടറിഞ്ച് പ്ലാന്റ്സ് ആണ് പിന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഇതിലാ വേരിക്കേറ്റഡ് സിങ്കോണിയം ഇതിലും വേണ്ട്രഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നൊന്ന് നമ്മുടെ എപ്പിഷിയ പ്ലാൻസ് ആണ് ടുക്കണീൻ്റെ അടിയിലൊരു സൗണ്ട് കേട്ട് നോക്കിയതാണ് കേട്ടോ ആ ഡബ്ബർ മരത്തിൻ്റെ മുകളിലായിട്ട് ഒരുതാ കുരങ്ങച്ച വന്ന് നിൽപ്പുണ്ട് അവന് ഇതാ ചാടി കളിക്കണത് കണ്ടില്ലേ മരങ്ങളൊക്കെ അത് ആടി ഉലയുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ മരുത്തുമ്മക്കൂടൊക്കെ ഇങ്ങനെ കുരങ്ങനൊക്കെ വന്നിട്ടുള്ളത് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമോ എന്നാവോ അതാ കണ്ടില്ലേ വീടിൻ്റെ ആണാ പോണത് കേട്ടോ അവൻ ഇത് ആ ടെറസിന്റെ മുകളിലോട്ട് കേറിയിട്ടുണ്ട് വീടിന്റെ മുകളിൽ നിന്ന് ഇപ്പൊ ഈ തെങ്ങുമ്മയിലേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ ഇത് മുറ്റത്തുള്ളൊരു തെങ്ങാണ് അപ്പോൾ അതാ ഈ തെങ്ങുമ്മെന് മറ്റേ തെങ്ങുമ്മലോട്ട് ചാടിയിട്ടുണ്ട് എത്രോരം ഉയരത്തിൽ നിന്ന് ചാടുന്നത് എന്നറിയോ എന്നാലും താഴത്തേക്കൊന്നും ചാടൂല നേരെ നേരെ മരത്തിന്റെ മുകളിലൂടെ അങ്ങനെ ചാടി ചാടി പോവാണ് ഇനി നമുക്ക് നമ്മുടെ എപ്പിഷി പ്ലാന്റ്സിനെ നോക്കാം അല്ലേ അപ്പം ഇതാണ് കേട്ടോ സിറ്റ് ഔട്ട് ഇവിടെ എങ്ങനെ ഇരുന്ന് നോക്കിയാൽ ഇങ്ങോട്ടേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം നമുക്ക് അവരെ പരിചയപ്പെടാം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വേണ്ടറിങ്ജ് കാണട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ അവസ്ഥ കണ്ടില്ല ഇപ്പൊ നല്ല തിക്കായി നല്ല ഭംഗിയായി വളർന്നിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ എ പി സിയുടെ തന്നെ ഒരു നാല് ഉണ്ട് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഇടയിലായിട്ട് ഓരോ തരം ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് കോമൺ ആയിട്ട് കാണുന്ന ഗ്രീനും വൈറ്റും പാടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ അടുത്തത് ഇതിൽ റെഡ് കളർ പൂവാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് പിന്നെ ഈ ഒരു ടൈപ്പിൽ റെഡ് കളർ പൂവാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് പിന്നെ അടുത്ത വെറൈറ്റി നോക്കാം ഇത് മറ്റൊരു വെറൈറ്റിയാണ് ട്ടോ ഇതിലൊരു പിങ്ക് കളർ പൂവാണ് ട്ടോ ഉണ്ടായി ഉണ്ടാവാറുള്ളത് അടുത്തത് എന്താ ഈ ഒരു വെറൈറ്റിയാണ് ഇതിലും റെഡ് കളർ പൂവാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് അതങ്ങനെ നാലോളം വെറൈറ്റിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുള്ളത് ചില ദിവസം ഇതിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോ എടുക്കണീൻ്റെ ഇടയിൽ വന്ന അതിഥിയെ ഓടിച്ച് വിട്ടു കേട്ടോ ഞങ്ങളുടെ തേങ്ങ ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അവന് തേങ്ങ ഒക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവൻ ഇതാ മുകളിലൂടെ വന്ന് ഞങ്ങളുടെ ഡബ്ബർമാരം കണ്ടില്ലേ അതിൻ്റെ മുകളിലൂടെ കയറിക്കാണ്ടാണ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറിക്കേന കേട്ടോ അവിടെ തേങ്ങ ഒക്കെ ഉണക്കാട്ടിട്ടുണ്ട് അപ്പോൾ അത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഇത് ഇങ്ങനത്തൊക്കെ കണ്ടു കൂടിയാൽ തെങ്ങുമേലും ഒന്നൊറ്റ തേങ്ങ പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ ഓടിച്ച് ഉടനെ വേണം അല്ലാതെ ഒരു രക്ഷയില്ല അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിരിക്കണു എന്ന് കരുതുകയാണ് കേട്ടോ അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും എല്ലാവരോടും അസ്സലാമലേക്കും